ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ സജീവമെന്ന എക്സൈസ്. രക്ഷിതാക്കൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നും എക്സൈസ്. നിലമ്പൂർ താലൂക്ക് സഭയുടെ പ്രതിമാസ യോഗത്തിലാണ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ആർ പി സുരേഷ് ലഹരി സംഘങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. പോലീസും എക്സൈസും സംയുക്തമായി സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ സഹകരണവും ആവശ്യമാണ്. മാരക ലഹരി വസ്തുവായ MDMA ഉൾപ്പെടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 113 ഗ്രാം MDMA നിലമ്പൂരിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിന് പുറമെ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനും നടപടിയുണ്ടാവും. നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ചില ദിവസങ്ങളിൽ ആകസ്മികമായിട്ട് പരിശോധന നടത്താവുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ചേർത്ത് നടത്താം. അഭിവൃദ്ധി മേലധികാരത്തിലേക്ക് ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്ന് റോഡിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിൽ അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇത് ഏത് വകുപ്പിന്റെ കീഴിലാണെന്ന് വ്യക്തത വരുത്തണമെന്ന് NCP അംഗം KV തോമസ് ആവശ്യപ്പെട്ടു. കാലവർഷം ശക്തമാകുന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണം റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തോടുകൾ ഉൾപ്പെടെ നവീകരിച്ച് വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുയർന്നു. ട്രെയിൻ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം തുടങ്ങിയത്. നിലമ്പൂർ നഗരസഭാംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ MB സിന്ധു, ബുരേഖ വിഭാഗം തഹസിൽദാർ ജയശ്രീ, ഡെപ്യൂട്ടി തഹസിൽദാർ KP അരവിന്ദാക്ഷൻ, രാജ്മോഹൻ അമരമ്പലം, ബിനോയ് പാട്ടത്തിൽ, ഡോക്ടർ ഷിനാസ് ബാബു, വിവിധ വകുപ്പ് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നല്ല നാളേക്കായി നല്ല പരിചരണം. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനത്തോടെ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ.